വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയും സാമ്പാറും 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാം. അതെങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ വാഴയില ദേ ഇങ്ങനെ അടി കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഇനി ഇതിനകത്തേക്ക് അരിമാവ് ഒഴിക്കണം. ഇതിനകത്തേക്ക് അരിമാവിന് പ്രത്യേകതയുണ്ട്. ഉഴുന്നലക കറിവേപ്പില അരിഞ്ഞതും ധാരാളം മുളകും കടുകും ഒക്കെ ഇട്ട് കടുക് വറുത്തതാണ് നമ്മൾ ഈ അരിമാവ്. സാധാരണ ഇഡ്ഡലിയുടെ മാവ് തന്നെ ഇതെല്ലാം കൂടി ഇട്ടു. വേണമെങ്കിൽ തേങ്ങായും കൂടി ഇടാം. ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മളിങ്ങനെ ഇലയുടെ അടിവശം കെട്ടി ഒരു ഗ്ലാസ്സിനകത്താണ് ഞാൻ വെച്ചത്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ 4 കമ്പ് വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിൽക്കാൻ, ഇതിപ്പോൾ കമ്പൊന്നുമില്ലാത്ത കാരണം ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ പൊതിയണമെന്ന്. ഇനി വേറൊരു ചരുവം കൊണ്ട് നമ്മൾ കമത്തുക. അടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പാത്രത്തിൻ്റെ. ഇനി അടുപ്പേ വെക്കണം. ആ ഇഡ്ഡലി ആകുമ്പോഴത്തേക്ക് നമുക്ക് പിടിയുന്നൊരു സാമ്പാർ വെക്കാം. സിമ്പിളായിട്ടൊരു സാമ്പാർ, കഷ്ണങ്ങളൊന്നുമില്ല. 1/2 കപ്പ് തൊമര കുതിർത്തു ഞാൻ. അതിൻ്റെ കൂടെ 6 തക്കാളി എടുത്തു, ചെറുതല്ല വലുത്. പുളിയുള്ള തക്കാളിയുടെ പുളിയൊന്നും ഒഴിക്കുന്നില്ല ഈ സാമ്പാറിന്. തക്കാളിയുടെ പുളി വേണ്ടി. ഈ ചീനി അമരയ്ക്ക അല്ലെ ക്ലസ്റ്റർ ബീൻസ് കറി. കറിവേപ്പില, സാമ്പാർ പൗഡർ 1/2 ടീസ്പൂൺ സാമ്പാർ പൗഡർ, അത് പിന്നെ എരിക്കനുസരിച്ച് എല്ലാവരും എടുത്തോണം. കായപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അപ്പം ഇതെല്ലാം കൂടെ കലങ്ങിക്കോളും. ഉപ്പ് മാത്രം ഏറ്റവും മേളിലിടുക, ഇളക്കരുത്. 4 വിസിൽ കേട്ട് കഴിഞ്ഞാൽ സാമ്പാർ റെഡി. നമ്മളുടെ ഇഡ്ഡലി സാമ്പാർ റെഡിയായി. നമുക്കിതെടുക്കാം. നമ്മൾ കടുക് ഉറക്കുന്നില്ല, അതിനു പകരം കുറച്ച് നെയ്യ് ഒഴിക്കുക. കറിവേപ്പില നമ്മൾ ഇട്ടതാണല്ലോ നേരത്തെ, അതുകൊണ്ട് മല്ലിയില അരിഞ്ഞത് മാത്രം ഇട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് എടുക്കാം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇഡ്ഡലിയും റെഡിയായി. ഇത് നമുക്ക് എടുക്കാം. ഇഡ്ഡലി നല്ല റെഡിയായി. നമുക്ക് ഒന്ന് ആവി പോട്ടെ, എന്നിട്ട് എടുക്കാം. വേണ്ട കണ്ടോ, നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഇനി ഇത് തണുക്കുമ്പോൾ മുറിച്ച് മുറിച്ച്. നമ്മുടെ ഇഡ്ഡലി സാമ്പാർ റെഡിയായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.